നമസ്കാരം നമുക്കെപ്പോഴും നമ്മൾ ഒരു പൈസ സമ്പാദിക്കുന്ന ആൾക്കാർക്ക് അതിൽ ഒരു വില്ലെഴുതണ്ട ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ് നമുക്ക് പല രീതിയിലാണ് ഇതിൻ്റെ ഒരു ആവശ്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഒരു സംശയമാണ് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോമിനേഷൻ എഴുതിയാൽ പോലെ നമുക്ക് ആ പൈസ നോമിനിക്ക് എന്ന് പറഞ്ഞാൽ പക്ഷേ നോമിനേഷനെ എപ്പോഴും മറ്റുള്ളവർക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും നോമിനി ആയിരിക്കുന്ന ആൾക്കാർക്ക് അത് കൈവശം വയ്ക്കാൻ വാങ്ങാനുള്ള അധികാരമേ ഉള്ളൂ പക്ഷേ അനുഭവിക്കാനുള്ള അധികാരമില്ല ചിലപ്പോൾ ഒരു ഒരു മകൻ്റെ പേരിലാണ് നോമിനി വച്ചേക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ മറ്റുള്ള മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം എൻ്റെ അച്ഛൻ്റെയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയാണ് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് അതിന് ചോദിക്കാനും കേസ് കൊടുക്കാനും അവർക്ക് കിട്ടാനുമുള്ള ചാൻസ് അതിലുണ്ട് അതിനുള്ളൊരു മാർഗം എന്ന് വെച്ചാൽ ബില്ല് എഴുതി വെക്കാൻ പറഞ്ഞു അപ്പം നമുക്ക് ബില്ല് നമ്മുടെ കാലശേഷം ആർക്കത് കിട്ടണം എന്ന് നിർബന്ധമായിട്ടും നമുക്ക് പറയാനുള്ള അധികാരമുണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ അത് ആ ആരാണോ അദ്ദേഹത്തിന് അത് കൈക്കലാക്കാനും അനുഭവിക്കാനുമുള്ള ഭാഗ്യം ബില്ല് എഴുതി കഴിഞ്ഞാൽ ഉണ്ട് അപ്പോൾ ബില്ല് എഴുതുമ്പോൾ പലപ്പോഴും എനിക്ക് ഞാൻ പല അഡ്വക്കേറ്റ്സിനോടൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് ഇതിൽ സംസാരിക്കാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ബില്ല് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വക്കീലിൻ്റെ സഹായത്തോടെ അത് വില്ലെഴുതി മുദ്രപഥത്തിലെഴുതി അത് രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്ന് പറയുന്ന ഏറ്റവും നല്ല കാര്യം ഇനി അതിന് മടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണോ നമ്മുടെ അടുത്തുള്ള സ്വത്തുകൾ അതൊക്കെ എഴുതി വയ്ക്കാന്നിട്ട് അത് ആർക്കാണ് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ മക്കൾക്കാണോ ഏത് മകനാണോ ഏത് മകൾക്കാണോ വൈഫിനാണോ അത് നമ്മുടെ ഓരോ സ്വത്തുക്കളും വീട് ഇന്നാൾക്ക് പോകണം ഡെപ്പോസിറ്റുകൾ ഇന്നാൾക്ക് പോകണം ആ ഡെപ്പോസിറ്റ് എന്താണ് ഡെപ്പോസിറ്റ് നമ്പർ ഇതെല്ലാവരും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് നമുക്ക് അത് രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റും നിർബന്ധമായിട്ടും ഒരു രണ്ട് സാക്ഷികൾ ഉണ്ടായിരിക്കണം നമ്മൾ എഴുതി വെച്ചെന്നുള്ളത് ആ രണ്ട് സാക്ഷികൾ എഴുതി ഒപ്പിടണം പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഒപ്പിടണം അങ്ങനെ വൈറ്റ് പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പടലിൽ എഴുതി വെച്ചത് തന്നെ അവർക്കൊരു നല്ലൊരു പ്രൂഫാണ് എസ്പെഷ്യലി വീട്ടിലൊക്കെ എല്ലാവരും കറക്റ്റായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും ഈസിയാവും ഇനി പലപ്പോഴും ആളുകൾക്കൊരു കാര്യമാണ് വയസ്സായിട്ടുള്ള ടൈമിൽ അല്ലേ നമ്മൾ വില്ലെഴുതേണ്ടതുണ്ട് ശരിക്കും യങ് ആയിട്ടിരിക്കുന്ന ടൈമിലാണ് അത്രയും വില്ലെഴുതേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻസ് കാരണം നമ്മൾ ആയിരിക്കുന്ന സമയം നമ്മുടെ പേരിൽ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കാലശേഷം ചിലപ്പോൾ അത് പോകേണ്ടത് നമ്മൾ വില്ലെഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കുമായിരിക്കാം ഇപ്പോൾ ഞാൻ എല്ലാ മതങ്ങളും ഒന്നും എടുത്ത് ഞാൻ പറയുന്നില്ല ജനറലായിട്ട് പറഞ്ഞാൽ ഭാര്യയ്ക്കും മക്കൾക്കും ആയിരിക്കും അപ്പോൾ ഭാര്യക്കും മക്കൾക്കും പോകുമ്പോൾ ഭാര്യയ്ക്ക് ആ ആ സ്വത്തെടുത്തിട്ട് വിൽക്കുക കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ മേജറായിട്ടില്ല അവരിപ്പോഴും പതിനെട്ട് വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒപ്പിടാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു അപ്രൂവൽ ശരിക്കും ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കിട്ടണം അപ്പോൾ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ കിട്ടണം എന്നുണ്ടെങ്കിൽ ജഡ്ജിന് ആയിട്ട് അറിയണം ഈ സ്വത്ത് വിൽക്കുന്നത് ഈ കുട്ടികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അങ്ങനെ ഒരു ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്വത്ത് ഭാര്യയ്ക്ക് കൈക്കലാക്കാനായിട്ട് കൈക്കലാക്കാനല്ല അവർക്ക് എന്തെങ്കിലും ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വില്ല് നിർബന്ധമായിട്ടും നമുക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയമില്ല എത്രയും പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ അത്രയും നല്ലത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ വില്ലില് നമ്മൾ എത്രയും പറഞ്ഞാലും തീരാത്ത ഇമ്പോർട്ടൻസാണ് വില്ലിനുള്ളത് ഒത്തിരി നമ്മുടെ നാട്ടിൽ വരുന്ന ഒത്തിരി മിക്ക ആളുകളും ബില്ല് എഴുതാനായിട്ട് പലപ്പോഴും അത് വൈകിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഇവൻ വില് ഒരിക്കൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ഒന്നും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബില്ല് പുതുക്കി എഴുതാൻ പറ്റും അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ അറ്റ്ലീസ്റ്റ് ബില്ല് എഴുതാത്ത ആൾക്കാരെ അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിലെങ്കിലും എഴുതി വയ്ക്കുക രണ്ട് സാക്ഷികളുണ്ടാവുക ഇനി അതല്ല വൈറ്റ് പേപ്പർ എഴുതി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഇനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും നോമിനേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ബില്ല് വേണ്ട എന്ന് അല്ലെങ്കിൽ ബില്ല് പിന്നെ ആവാം എന്ന് വിചാരിക്കണതിൽ വലിയ അർത്ഥമില്ല നമ്മുടെ കാലശേഷം നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ സ്വത്തുക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കൃത്യമായിട്ട് ബില്ല് എഴുതി വെക്കേണ്ട ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ് ഈ പറഞ്ഞ പോയിൻ്റ് ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞത് വളരെ കാഷ്വലായിട്ട് വളരെ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനായിട്ട് ഇതിനെടുക്കരുത് ഡെഫിനറ്റ്ലി എഴുതണം എന്നുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കേപ്പബിൾ ആയിട്ടുള്ളൊരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ എഴുതി രജിസ്റ്റർ ചെയ്തിരിക്കണമെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കമൻ്റിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇമെയിലിലോ അല്ലെങ്കിൽ നമ്പറിലോ വിളിച്ച് ചോദിക്കണമെങ്കിൽ അതിനുള്ള എന്താണോ നമ്മളൊക്കെ ഉണ്ടാവുക ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും താങ്ക് യു സോ മച്ച്